ഡാഡി അയച്ചിരുന്ന ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്തല്ലേ? ചെയ്തു, കിട്ടിയ ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലോ. ഞാൻ എക്സ്ട്രാ എഡിറ്റ് ചെയ്ത് കളർഫുൾ ആക്കിയതാ. ഇതൊന്നും ഇവിടെ ഇല്ല, പോലെ തന്നെ ഉണ്ടല്ലോ. അതല്ല, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്ക്, എൻഹാൻസ് ചെയ്ത്. വീഡിയോ ഒന്നും കിട്ടിയില്ലേ? ഉള്ളത് കിട്ടിയത് ഞാൻ അപ്ലോഡ് ചെയ്തു. ചിട്ടി അടിക്കുമ്പോ വേണ്ടി എടുക്കണം. അല്ല, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോ വലിയ പാട്. തന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പശുവിന്റെ ഫോട്ടോ വന്നില്ല? പശുവിന്റെ ഫോട്ടോ മൃഗാശുപത്രിയിലായിരുന്നു ഉപരോധം. അപ്പൊ അവിടെ കുത്തിവെക്കാൻ കൊണ്ടുവന്ന പശുവില്ലേ, ഇവന്റെ പ്രസവം കേട്ട് വിറളി പിടിച്ച് ഓടി അവനെ കുത്താൻ പോയി. അതിന്റെ പിക്ക് കിട്ടി എനിക്ക് വൈറലായിരുന്നു. ഞാനവിടെ ഡ്യൂട്ടി ഇല്ലായിരുന്നു, പോയ പോലീസുകാർ വിളിച്ച് പറഞ്ഞു നിന്റെ അളി എന്താ അവിടെ പശുവിന്റെ പിറകെ ഓടുന്ന, പശു മുമ്പേ ഓടുന്നൊക്കെ പറഞ്ഞു. നല്ല ആ പിക്ക് കിട്ടി എനിക്ക് പൊളിച്ചേട്ടെ, നല്ല അടിപൊളി എഡിറ്റ് ചെയ്തിട്ട്. ആ പിന്നെ ഇല്ലേ ചോറെടുത്തോ. അമ്മ അമ്മ, 650 ലൈക്കായി ഇത്. വയറലാവും നോക്ക് നോക്ക് നോക്ക്. ഇപ്പൊ ഒരാളും കൂടെ ലൈക്ക് ചെയ്ത് പറഞ്ഞിട്ടോ. നീ ഈ ഫോൺ നോക്കി 24 മണിക്കൂർ ഇരിക്കാതെ എന്തെങ്കിലും ചെയ്തേടി മുത്തേ. ഞാൻ ജിത്തു ചേട്ടന്റെ പ്രൊമോഷൻ ടീമിലെ അസിസ്റ്റന്റ് ആണ്, ഇതെന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓ, അല്ലെങ്കിലേ 24 മണിക്കൂറും അവള് ഫോണില. ഇനിയിപ്പോ ഇതിന്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ. അമ്മ, പാതി പൈസ കിട്ടുന്നേന, അപ്പൊ എന്തെങ്കിലും ജോലി ചെയ്യണ്ടേ? നിന്റെ ഡാഡിയുടെ കാര്യല്ലേ, അവനെ കിട്ടിയാ പറയാൻ കിട്ടിന്ന്. നീ വല്ല പ്രയോജനമുള്ള കാര്യം ചെയ്യാൻ നോക്കി. അവിടെ ചെടി അവിടെ അതൊക്കെ കിട്ടും. ബാക്കി ഒരു 1000 ആക്കട്ടെ ഞാൻ. 1000 നീ നോക്കിയിരുന്നാവോ? അത് ആൾക്കാർ കണ്ടാലല്ലേ ആവുള്ളൂ. നമുക്ക് കാണും. ഇപ്പണ എന്ത് പരീക്ഷക്ക് എഴുതുന്നു? 24 മണിക്കൂറും ഫോണിൽ തന്നെ മുത്തേ. നീ ഇത് കണ്ടായിരുന്നു? ക്ലീറ്റോ പ്രൊമോഷൻ വർക്ക് ചെയ്യുവാണെ. പശുത്തിയോ അതിനിടയ്ക്ക് ന്യൂസിക്ക് വന്ന് നിന്റെ ആളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അല്ല, കുത്തിയോ? ശരിക്കും കുത്തിയോ? പശു കുത്തിയല്ല, എന്നെ മാന്തി. ചുമ്മാ എന്തേലും പറയണം. അതാ മൃഗാശുപത്രിയുടെ അവിടെ സമരം നടത്തിക്കൊണ്ടിരുന്നപ്പം അവിടെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്ന ഒരു പശു, അതൊന്നും ഇങ്ങനെ ആഞ്ഞ് ആഞ്ഞപ്പോ എല്ലാരും എണീറ്റ് ഞാനും എണീറ്റ്, അത്രേ ഉള്ളൂ. അല്ലാതെ പശു കുത്തിയൊന്നും ഇല്ല. അത് അവൻ കണ്ടില്ല, അവന്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു പോലീസുകാരൻ. പടി ഇറങ്ങിയപ്പോ ചെറുതായിട്ടൊന്നും ഞാൻ ഒന്ന് കാലൊന്ന് കളഞ്ഞു. ഞാൻ വേണമെങ്കിൽ തിരിഞ്ഞു തരാം. ഇല്ല, അതിനുള്ള കുഴപ്പമില്ല. സാരല്ല, പശു കുത്തിയില്ലല്ലോ. ഭാഗ്യം പശു കുഞ്ഞു കുത്താൻ വരട്ടെ. എന്തേലും നല്ല കാര്യം ഉണ്ടെങ്കിൽ ആരും അറിയിക്കൂല. ഒരു പശു ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോ എന്തെല്ലോ കാര്യങ്ങൾ പ്രസംഗിച്ചു, അതൊന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ ഞങ്ങളെ. അല്ല, അവൻ കണ്ടതല്ലെന്നേ, ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ടായിട്ട് പറഞ്ഞതാ. ചെലപ്പോ തമാശ പറഞ്ഞു. അത് തന്നെ ഞാൻ പറഞ്ഞത്, നല്ല കാര്യങ്ങൾ ആരും പറയൂല. ഡാഡി 650 ലൈക്കായേ. ഇത് നല്ല വീഴ്ച വീണ്ടുണ്ടെന്ന് തോന്നുന്നു. ആർക്ക്? എനിക്കൊന്നുമില്ല, അത് കുഴപ്പമൊന്നുമില്ല.